സംസാരിച്ചതിന് നന്ദി. അതറിയില്ല, കുറച്ച് ഒരു 10-15 കുടുംബം ഉണ്ടായിരുന്നു. ഞങ്ങൾ അട്ടമലിയാണ്, ജോലിയുള്ള താമസിക്കുന്നില്ല. ആ, താമസിക്കുന്നുണ്ട്, പാടിയില്ല. വലിയ പ്രശ്നമൊന്നും ഇപ്പൊ ഇല്ല, ഞങ്ങൾക്ക് അടക്കാൻ വഴിയില്ല. വഴിയെല്ലാം വഴിയില്ല. നേരത്തെ ഇങ്ങനെ മഴ ഇതുവരെ കണ്ടിട്ടുണ്ടോ? മഴയും ഇതുവരെ നേരത്തെ ഉണ്ടായിരുന്നു, നേരത്തെ ഇതിനു മുമ്പ് മഴയൊക്കെ ഉണ്ടായിരുന്നു. വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ കടുത്തമായി നല്ല മഴ പെരുമഴ പെയ്തു, അവിടെ എല്ലാം പെയ്യില്ല, കുഴപ്പമൊന്നുമില്ല. അരുൺ സംസാരിക്കുന്നത് ദൃശ്യങ്ങൾ കാണാൻ നമുക്ക് ഈ അഭയാർത്ഥികളായി എല്ലാം നഷ്ടപ്പെട്ട് തിരിച്ചിറങ്ങേണ്ടി വരുന്ന ചിലരെയാണ് നമ്മൾ കാണുന്നത്. രണ്ട് തരത്തിലുള്ള ആളുകളുണ്ട്. നേരത്തെ അവർ അവിടുത്തെ അവസ്ഥ എന്തായിരുന്നു? അവിടെ ഉരുൾപൊട്ടൽ അങ്ങനെ അവിടെയല്ല, ഇത് ഉരുൾപൊട്ടുണ്ടായ സമയത്ത് അട്ടമലി എങ്ങനെ? അട്ടമലി ഞങ്ങൾ രാത്രി വന്നിരുന്നു, രാത്രി 2 മണി ടൈമിന് വന്നിരുന്നത്. ഒരു ബോഡി എടുക്കാൻ നേരത്തെ ഒരു പൊട്ട് കേട്ട്, പൊട്ട് കേട്ട് വെള്ളമല്ല ഇങ്ങനെ ഒന്നായിട്ട് ഒരു തരമാനം വരുമ്പോലെ വന്ന സമയത്ത് എല്ലാവരും ഓടി, ആ ബോഡി എടുക്കാൻ പറ്റും. പിറ്റേ ദിവസം രാവിലെ ഇവരെ കൂടി 5:30 വന്നിട്ടാണ് ഒരു ബോഡി എത്തി. പിന്നെ രാവിലെ അങ്ങനെ ഒരു 7 മണിക്ക് രണ്ടാമത്തെ പൊട്ടലായിരുന്നു. ആദ്യത്തെ പൊട്ടലിന്റെ രണ്ടാമത്തെ പൊട്ടലേ ഉണ്ടായിരുന്നു, പിന്നെ മൂന്നാമത് പൊട്ടി 1:30. മൂന്നാമത്തെ പൊട്ടൽ മൊത്തം നേരുന്നു പോയി. അത് പിന്നെ ഞങ്ങൾക്ക് 5 കോടി ഞങ്ങൾക്ക് തന്നെ കിട്ടി. ഈ 13 എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ 5 കോടി കിട്ടിയിരുന്നു. മൊത്തത്തിൽ തന്നെ പ്രശ്നം തന്നെയാണ്. ഞാൻ അട്ടമലൊക്കെ സേഫാണ്, അവിടെ പ്രശ്നങ്ങളൊന്നും മാത്രമുള്ളൂ, സേഫല്ല. പാലം പൊട്ടിയോട്ട സമയങ്ങളൊന്നും കടന്നു പോകാനുള്ള ഒരു ബന്ധങ്ങളില്ല, പിന്നെ കരണ്ടില്ല, ഒന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ പ്രശ്നങ്ങളാണ്. അപ്പൊ ക്യാമ്പ് പോയിക്കൊണ്ടിരിക്കുന്നു. ഇവരൊക്കെ ഞങ്ങളെ ആൾക്കാർ തന്നെയാണ്. ഞങ്ങളെന്ന് പറഞ്ഞാൽ നമ്മള് അട്ടമൽ എസ്റ്റേറ്റ് തൊഴിലിൽ വരുന്ന ആൾക്കാരാണ്. അട്ടമൽ വന്നുകൂടിയ ആൾക്കാരെ, പിന്നെ മുണ്ടക്കയിൽ നിന്ന് വന്നവര്, പിന്നെ അങ്ങനെ കുറച്ച്. എത്ര ദൂരമുണ്ട് ശരിക്കും അട്ടമലയും? 2 കിലോമീറ്റർ തുടക്കം ഈ മുണ്ടക്കയിൽ നിന്ന് രണ്ട് സ്ഥലം, രണ്ട് പുഴ ഒഴുകുന്നുണ്ട്. ഒന്ന് പിന്നെ അപ്പുറം ഒരു 16 പറഞ്ഞ സ്ഥലത്ത് കൂടെ ഒരു പുഴ ഒഴുകുന്നുണ്ട്. അവിടെ ഒരു യെസ്, അതാണ് സാഹചര്യം അവർ വിവരിക്കുന്നത് പോലെ. എന്തായാലും ഈ അട്ടമല ഭാഗം ഏറ്റവും ഉയർന്ന പ്രദേശമാണ്. അതിൻ്റെ താഴ്ഭാഗത്ത് നിന്ന് തന്നെയാണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് കുറേയധികം ആളുകൾ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അവിടുത്തെ എസ്റ്റേറ്റുകളിലും മറ്റും സുരക്ഷിതമായ അവിടുത്തെ എസ്റ്റേറ്റ് ക്വാർട്ടേഴ്സുകളിലും മറ്റും അവർക്ക് ഇടമുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ ദുരന്തത്തിന് ശേഷം അവർ തിരിച്ചിറങ്ങി വരുന്നു എന്നതാണ് ദൃശ്യങ്ങൾ കാണുന്നത്. ആ ഭീതിതമായ സാഹചര്യം എങ്ങനെ ഞങ്ങൾ നേരിട്ടു എന്നതുകൂടിയാണ് അവർ വിവരിക്കുന്ന ഒരു കാര്യം കൂടി. മരണസംഖ്യ 161 എന്ന ഞെട്ടിക്കുന്ന ഒരു കണക്കുകൂടി നമുക്ക് മുന്നിലുണ്ട്. സിബി അനുമോദുണ്ട്. അനുമോദ് ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമായിരുന്നത് ആ വീടിൻ്റെ കോൺക്രീറ്റ് ആ മേൽക്കൂര മാറ്റുന്നതാണ്. യന്ത്രസഹായമില്ലാതെ മാനുഷിക സാധ്യത ഉപയോഗിച്ചുകൊണ്ട് വലിയ ഹാമർ ഉപയോഗിച്ചുകൊണ്ട് ഇടിച്ച് പൊട്ടിക്കുന്നതാണ് കാണുന്നത്. ഇതാ ഇപ്പോഴും അവിടെ ആ പ്രവൃത്തി തുടരുകയാണ്. നമുക്ക് ആ വീടിനുള്ളിൽ ആരെങ്കിലും ഉണ്ടോ? അതിൽ സ്ഥിരീകരണമായിട്ടുണ്ടോ അനുമോദ്? സജിത്ത്, 5 ഈ വീടിനടിയിലുണ്ട്. ഈ ഒരു കോൺക്രീറ്റ് അടിയിലുണ്ട്. കാരണം ഈ വീടിൻ്റെ ഉടമസ്ഥനായ സഹദേവൻ നമ്മളോട് സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ അമ്മയും സഹോദരനും സഹോദരൻ്റെ ഭാര്യയും അടക്കം 5 ഈ വീടിൻ്റെ ഉള്ളിലുണ്ട് എന്ന് തന്നെ അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. അങ്ങനെ ആ അത്രയും അദ്ദേഹം ഉറപ്പിച്ചു പറയുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഏത് വിധേനയും ഇവിടെ ഈ ഒരു തെരച്ചിൽ നടത്തുന്നത്. വലിയ അധ്വാനമാണ്. യന്ത്രസഹായം ഇല്ലാതെ കൈക്കരുത്തുകൊണ്ട് ചുറ്റിക കൊണ്ട് മാത്രം ഈ ഒരു കോൺക്രീറ്റ് പൊട്ടിച്ച് അതിന് മുകളിലുണ്ടായിരുന്ന ഷീറ്റ് വടം കെട്ടി വലിച്ചു മാറ്റി ഇപ്പോൾ ഈ കോൺക്രീറ്റ് ഏകദേശം പൂർണ്ണമായും 3/4 ഭാഗത്തോളം പൊട്ടിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇത് നീക്കി ഇതിനടിയിലേക്ക് ഇറങ്ങിയാൽ മാത്രമാണ് അവരെ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. മണിക്കൂറുകളായി, ഇന്ന് രാവിലെ 8 മുതൽ അവർ ഈ ഒരു പരിശ്രമം തുടങ്ങിയതാണ്. കാരണം കഴിഞ്ഞ ദിവസം തന്നെ ഇവിടെ എത്തിയ രക്ഷാപ്രവർത്തകർ ഈ ഒരു വീടിനുള്ളിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതായുള്ള സംശയം പ്രകടിപ്പിച്ചിരുന്നു. ഇപ്പോൾ ആ വീട്ടിലെ ഉടമസ്ഥൻ തന്നെ ഈ സഹദേവൻ തന്നെ തൻ്റെ അമ്മയും സഹോദരങ്ങളൊക്കെ ഇതിനടിയിലുണ്ട് എന്ന് വ്യക്തമാക്കിയതോടെ ഇനി ആദ്യ പരിശ്രമം, ആദ്യ വലിയ തോതിലുള്ള ആദ്യത്തെ രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ തെരച്ചിൽ ഇവിടെയാണ് നടക്കുന്നത്. വലിയ അധ്വാനമാണ്. കോൺക്രീറ്റ് കൂടം കൊണ്ട് അടിച്ചു പൊട്ടിച്ച് വടം കൊണ്ട് വലിച്ചു നീക്കി അത് ഉയർത്തി അതിന് താഴെയുള്ളവരെ കണ്ടെത്താനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് ഇവിടെ ഇത്തരം സാഹചര്യം അറിയാം. JCB
അല്ലെങ്കിൽ വലിയ ഹിറ്റാച്ചിയൊക്കെ ഇങ്ങോട്ട് എത്തുകയാണെങ്കിൽ ഇത് വളരെ വേഗത്തിൽ നമുക്ക് ഈ ഒരു കോൺക്രീറ്റ് പൊളിക്കലും വലിച്ചു നീക്കലുമൊക്കെ സാധ്യമാകുമായിരുന്നു. പക്ഷേ അവിടെ വേലിപ്പാലം നിർമ്മിച്ച് തീർന്നാൽ മാത്രമാണ് അത്തരത്തിലുള്ള വലിയ സംവിധാനങ്ങൾക്കൊക്കെ ഇവിടേക്ക് എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അതുവരേക്കും ഇത്തരത്തിലുള്ള തെരച്ചിലും രക്ഷാപ്രവർത്തനവും കഠിനാധ്വാനവും ഒക്കെ തന്നെ ഇവിടെ ആവശ്യമായി വരുന്നുണ്ട്. ഇവിടേക്ക് എത്തിച്ചേരുക എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് സംവിധാനങ്ങൾ എത്തിക്കാനും സമയമേറെ എടുക്കുന്നുണ്ട്. നേരത്തെ വെള്ളം പോലും ഒരുപാട് തവണ ആവശ്യപ്പെട്ടതിന് ശേഷമാണ് ഇവിടേക്ക് എത്തിക്കാൻ കഴിഞ്ഞത്. അതാരുടെയും പിഴവായിട്ടായിരിക്കില്ല. ഒരുപക്ഷെ ഈ സംവിധാനങ്ങൾ ഇങ്ങനെ ഒരു ദുരന്തമുഖത്ത് പ്രവർത്തിക്കുമ്പോൾ ചില കാലതാമസങ്ങൾ ഉണ്ടാകുന്നതാണ്. നമ്മൾ ഈയൊരു വിപത്തിനെ ഒറ്റക്കെട്ടായി ഒറ്റ മനസ്സോടെ അതിജീവിക്കേണ്ടതുണ്ട്. അപ്പോൾ ചെറിയ ചെറിയ നേരം വൈകലുകളും പിഴവുകളും ഒക്കെ സ്വാഭാവികമായിട്ടുണ്ടാകും. പക്ഷേ അതിനെല്ലാം അപ്പുറത്ത് ഇവിടെ ആരും ഒറ്റയ്ക്കല്ല, നമ്മളെല്ലാം ഒന്നിച്ചാണ് എന്ന വലിയൊരു സന്ദേശം നൽകുന്ന പ്രവൃത്തിയാണ് നമ്മൾ കാണുന്നത്. ഒരു 10-20 പേർ ഒരു സമയം വടം വലിച്ചു നീക്കുന്നു, 10 പേർ മറുവശത്തു നിന്ന് കോൺക്രീറ്റ് കെട്ടിടം ഉയർത്താൻ ശ്രമിക്കുന്നു. ഇതൊക്കെ നമ്മൾ ആരെയും അവരുടെ പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾ മാത്രമാണ് ഇനി അവർക്ക് ശേഷിക്കുന്നത്. അത് അവർക്ക് യോജിക്കുന്ന രീതിയിൽ ഒരു അന്ത്യാഞ്ജലി അർപ്പിച്ച് അവരെ അത്രയും ആശ്വാസം ആ പ്രിയപ്പെട്ടവർക്ക് നൽകാനുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ ഇനി ഒരുക്കേണ്ടത്. അതിനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ഇപ്പോൾ NDRF കൂടുതൽ സംഘം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ സ്നിഫർ ഡോഗിൻ്റെ സംഘം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇത് പരന്ന് കിടക്കുകയാണ് ഈ ഒരു മേഖല. ഒന്നാകെ എവിടെ തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം എന്നൊന്നും പറയാൻ കഴിയില്ല. ഒരേ സമയം പല സംഘങ്ങൾ പലയിടത്ത് ഈ ഒരു രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വെറും മണിക്കൂറുകളിൽ നമുക്ക് ഒരുപാട് ശരീരാവശിഷ്ടങ്ങളോ അല്ലെങ്കിൽ ജീവനില്ലാത്ത ശരീരങ്ങളൊക്കെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത് കാണേണ്ടി വരും. അത്രമാത്രം സാഹചര്യങ്ങൾ മോശമായിട്ടുണ്ട്. ഇപ്പോഴും ഈയൊരു മേഖലയിൽ വെള്ളം, അതായത് നേരത്തെ ഇതൊക്കെ ജനവാസ മേഖലയായിരുന്നു, ഈ ഉരുൾപൊട്ടലിനെ തുടർന്നാണ് ഇവിടെ ഒരു ചാല് തന്നെ ഉണ്ടായി, അതിലൂടെ ഇപ്പോഴും വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ചവിട്ടി നിൽക്കാൻ പോലും കഴിയാത്ത നിലത്ത് നിന്നാണ് ഈ രക്ഷാപ്രവർത്തകർ ഈ വടം വലിച്ച് കെട്ടിടത്തിൻ്റെ മേൽക്കൂര പൊക്കുന്നതും മറ്റും ചെയ്യുന്നത്. അത്രമാത്രം ശാരീരിക അധ്വാനം ഉള്ള സാഹചര്യം, ജീവൻ പണയപ്പെടുത്തി തന്നെ അവർ ഇത് ചെയ്യുന്നുവെന്ന് നമുക്ക് പറയേണ്ടി വരും. അങ്ങനെ ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ ആദ്യ ദിവസം, ആദ്യ മണിക്കൂറുകൾ ഏറെ പ്രതിസന്ധികളോട് തരണം ചെയ്താണ് രക്ഷാപ്രവർത്തകർ മുന്നോട്ട് പോകുന്നത്. ഇനിയും ഒട്ടേറെ ഇടങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. സംവിധാനങ്ങൾ അതിനുവേണ്ടി കൂടുതൽ എത്തിക്കേണ്ടതുണ്ട്. നമുക്കറിയില്ല എത്ര പേർ ഇവിടെ ഉണ്ടെന്നും എത്ര പേർ ഇവിടെ ഉണ്ടായിരുന്നുവെന്നും അതിലെത്ര പേർ ഇനി ബാക്കിയുണ്ടെന്നും. എല്ലാം ആ ഉരുൾപൊട്ടി വന്ന ജലം എല്ലാം തുടച്ചു നീക്കി എന്ന്, ഒരു നാടിനെ ഒന്നാകെ തുടച്ചു നീക്കി എന്ന് ഖേദത്തോടെ നമുക്ക് പറയേണ്ടി വരും. സജിത്ത്. യെസ്, അതാണ് സാഹചര്യം. അനുവദ് സൂചിപ്പിച്ചതുപോലെ മനുഷ്യസാധ്യമായ വഴികളെല്ലാം തേടുകയാണ്. നമുക്ക് മുന്നിൽ രക്ഷാപ്രവർത്തനത്തിന് താൽക്കാലികമായി അവിടെ പാലമില്ല എന്നതാണ് നമുക്ക് മുന്നിലുള്ള ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. എങ്കിലേ ഈ രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കാൻ യന്ത്ര സാധ്യതയുള്ള സാധനങ്ങൾ എത്താൻ കഴിയുള്ളൂ. ഇപ്പോൾ ഈ ചൂരൽ മൂലയിലേക്ക് ബെയ്ലി പാലവുമായി സൈന്യം ഇന്ന് എത്തുന്നു എന്ന വാർത്ത കൂടി വരുന്നുണ്ട്. ഡൽഹിയിൽ നിന്ന് ഇന്ത്യൻ വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിലാണ് 11:30 ഇവർ കണ്ണൂർ വിമാനത്താവളത്തിൽ വന്നിറങ്ങും സംവിധാനങ്ങളുമായി. അതിനുശേഷം ട്രക്കുകളിലായി, നിരവധി ട്രക്കുകളിലായിട്ട്, ഈ 17 ട്രക്കുകളിലായിട്ടാണ് പാലം നിർമ്മാണത്തിനുള്ള സാമഗ്രികൾ ഈ സ്ഥലത്തേക്ക് എത്തിക്കുക. അങ്ങനെയെങ്കിൽ ഇന്ന് വൈകിട്ടോടെ നമുക്ക് ഈ പാലം നിർമ്മാണം സാധ്യമാകുമോ എന്നൊരു പ്രതീക്ഷയാണ് നമുക്ക് മുന്നിലുള്ളത്. ബെയ്ലിപ്പാലം നമുക്കറിയാം വളരെ വേഗത്തിൽ സൈന്യം ഇത്തരം ദുരന്ത മേഖലകളിൽ ഇടപെട്ട് നടത്താറുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് വൈകിട്ടോടെയോ നാളെ രാവിലെയോ കൂടി ഒരു താൽക്കാലിക പാലമെങ്കിലും അവിടെ സജ്ജമാവും. അങ്ങനെയെങ്കിൽ MS സനീഷ് കുമാർ കൂടിയുണ്ട്. നമുക്കിപ്പം നിരവധി ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. അട്ടമലയിലെ ആളുകളുടെ അവസ്ഥ നമ്മൾ മുമ്പ് കണ്ടതാണ്. MS സനീഷ് കുമാർ ഒരു ക്യാമ്പിലുണ്ട്. അനീഷ, എന്താണ് ക്യാമ്പിൻ്റെ അവസ്ഥ? കാര്യങ്ങൾ അവിടെ നന്നായി പോകുന്നുണ്ടോ?